ഗവർണർക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വി സിയാക്കാൻ യോഗ്യതയില്ല എന്ന് കണ്ടെത്തിയവരെ സെർച്ച് കമ്മിറ്റിയിൽ നിയമിക്കാൻ ഗവർണർ നിർബന്ധം പിടിക്കുന്നുവെന്ന മുഖ്യമന്ത്രി. ചാൻസലറുടെ പ്രവർത്തികൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്നും പിണറായി വിജയൻ വിമർശിച്ചു. സർവകലാശാലകൾക്ക് എതിരായ നീക്കം സംഘപരിവാറിന് വേണ്ടിയാണെന്നും ജുഡീഷ്യറിക്കും മേലെയാണ് താനെന്ന ഭാവമാണ് ഗവർണർക്കെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർ ചാൻസലറാകണമെന്ന് നിർബന്ധമില്ലെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഗവർണർമാരെ സാധാരണഗതിയിൽ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. അങ്ങനെയാവണം ഗവർണർ എന്നാണ് പൊതുസങ്കല്പം. എന്നാൽ ഇവിടെ ഒരാൾ സമാന്തര സർക്കാരാകാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നിയമസഭയെയും അതിലെ അംഗങ്ങളായ നിയമസഭാ സാമാജികരെയും നോക്കുകുത്തികളാക്കി കളയാം എന്നാണ് ചിലർ കരുതുന്നത്. ലെജിസ്ലേച്ചറിൻ്റെ അധികാരങ്ങൾക്ക് മുകളിലുള്ള കടന്നുകയറ്റമാണിത്. അത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റവും അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേയില്ല. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന് അലക്സ്, രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു അലക്സ്? ഉന്മേഷ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക, ഒപ്പം സർക്കാരിനെതിരായ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് എൽ ഡി എഫ് ഇന്ന് ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ ഗവർണർക്കെതിരെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. എ കെ ജി സെന്ററിലായിരുന്നു ഈ കൂട്ടായ്മ. എ കെ ജി സെന്ററോട് ചേർന്ന എ കെ ജി ഹാളിലായിരുന്നു ഈ കൂട്ടായ്മ. ഇത് ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തുറന്നടിച്ചത്. പ്രധാനമായും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമാന്തര സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വിമർശനം. മാത്രമല്ല നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിലേക്ക് കടന്നു കയറാമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് മനസ്സിൽ വെച്ചാൽ മതി എന്നൊരു മുന്നറിയിപ്പ് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഈ ധനമന്ത്രിയുടെ പ്രീതി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, ആ പ്രീതി പിൻവലിക്കുന്ന കാര്യം തീരുമാനിക്കാൻ ഇവിടെ മന്ത്രിസഭയും നിയമസഭയും ഉണ്ട് എന്നും മുഖ്യമന്ത്രി ഗവർണറെ ഓർമ്മിപ്പിക്കുന്നു. ഗവർണർ തന്നെ ചാൻസലർ ആകണം എന്നൊരു നിബന്ധനയും ഒരു സംസ്ഥാനത്തും ഇല്ല എന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രധാനമായും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതുവരെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് അദ്ദേഹം എണ്ണിപ്പറഞ്ഞു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ, മറ്റു സർവകലാശാലകളിലെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSSന്റെ കടന്നുകയറ്റം, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കമെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളെ RSSന്റെ കൂട്ടരങ്ങാനാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ പിന്നിൽ ചാൻസലർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ചാൻസലർ അദ്ദേഹം ഗവർണർ ചാൻസലറായിരിക്കണം എന്ന് നിയമസഭ നൽകിയ നിയമമൂലമാണ് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നത്. അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകില്ല എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹത്തിന് നൽകുന്നു. മാത്രമല്ല തുറന്നടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്കെതിരെ. വി സിമാരെ പുറത്താക്കാൻ ശ്രമിക്കുന്നവർ, ഈ കേന്ദ്ര സർവകലാശാലകളിൽ നടക്കുന്നവരെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. മാത്രമല്ല ഗവർണർ ജുഡീഷ്യറിക്കും മേലെയാണ് താൻ എന്ന ഭാവമാണ്. നിയമം ഒന്നും അദ്ദേഹത്തിന് ബാധകമല്ല, അദ്ദേഹം ഭരണഘടനാപരമായല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ സർവകലാശാലകൾ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ മുന്നോട്ട് വെച്ചത്. തിരുവനന്തപുരത്ത്